ഈ കോൾ ഡീറ്റെയിൽസ് ഒന്നും വ്യാജമായിരുന്നില്ലോ? വാസ്തവത്തിൽ കേരളത്തിലെ പോലീസ് പല ഉന്നത ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അന്വേഷിച്ചിട്ട്, കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആവർത്തിച്ച് അന്വേഷിച്ചിട്ട് കഴമ്പില്ല എന്ന് കണ്ടെത്തിയ ഒരു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് സൂചിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗ തീരുമാനമായി സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചുവെന്ന പ്രഖ്യാപിക്കലല്ലേ വേട്ടയാടലായി എല്ലാവരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്? അല്ലാതെ ഈ കോൾ റെക്കോർഡ്സ് ഇല്ലാത്തതല്ല, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നത് ഇല്ലാത്തതല്ല, അതിനെ വിമർശിച്ചതിനെക്കുറിച്ചല്ല നിങ്ങൾ വേട്ടയാടി എന്ന ആക്ഷേപം ഉയരുന്നത്. രണ്ട്, നിങ്ങളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ ഇപ്പോൾ ഷഫീറും ആവർത്തിച്ച പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി എഴുതി വാങ്ങി എന്നുള്ളതാണ്. എന്നാൽ ആ വസ്തുത ഇപ്പോൾ സി ബി ഐ കോടതിയുടെ രേഖകളിൽ നിന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പരാതിക്കാരി രജിസ്റ്റർഡ് തപാലിൽ അയച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി ബി എൻക്വയറിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് പുറത്തും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഒരു വനിത പറഞ്ഞു വെച്ചാൽ അവരുടെ പരാതിയിന്മേൽ സംസ്ഥാന പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം പരിമിതമാണെന്നും അതുകൊണ്ട് തന്റെ പരാതിക്ക് കൃത്യമായി അന്വേഷണം നടത്തി ബോധ്യപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് ഒരു സ്ത്രീ ആവശ്യപ്പെട്ടാൽ നിശ്ചയമായി സ്ത്രീപക്ഷത്തു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആ പരാതി എത്ര ഉന്നതനായാലും സി ബി ഐക്ക് വിട്ട് അന്വേഷിപ്പിക്കും. ആ അന്വേഷണം സി ബി ഐക്ക് വിട്ടത് രാഷ്ട്രീയമായ പകപോക്കലാണെന്നോ രാഷ്ട്രീയമായി വേട്ടയാടലാണെന്നോ കാണേണ്ടതില്ല. വസ്തുതകൾ അന്വേഷിക്കുന്നതിന് സി ബി ഐക്ക് ചുമതലപ്പെടുത്തിക്കൊണ്ട് അന്ന് ഇപ്പോ ശ്രീ വി ഡി സതീശനും ബി ആർ എം ഷഫീറും ആവർത്തിക്കുന്നത് പോലെ വീണ്ടും ആ പരാതിക്കാരെ വിളിച്ചു വരുത്തി അങ്ങനെ പരാതി എഴുതി വാങ്ങിയതല്ല. ആ വസ്തുത നിങ്ങൾ സി ബി ഐ കോടതിയിലെ ഇപ്പോ നിലനിൽക്കുന്ന പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് രേഖകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. പരാതിക്കാരി രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി സി ബി ഐക്ക് വിടുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് ആ തീരുമാനം എടുത്തിരുന്നില്ല എങ്കിൽ, സി ബി ഐക്ക് അന്വേഷണത്തിന് വിട്ടില്ല ഇരുന്നു എങ്കിൽ, നിങ്ങൾ അപ്പോ പറയും ഇത് രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ പറഞ്ഞു വെച്ചതാണ് എന്ന് പറയും. അപ്പോ നിങ്ങൾ ഓരോ കാലഘട്ടത്തിലും മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു ഡസനിലധികം നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. 2016 കാലഘട്ടത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കോൺഗ്രസാണ്, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാരാണ്. അല്ലാതെ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിൽ സി പി എം ഇല്ല. സി പി എമ്മിന്റെ മാധ്യമങ്ങൾ ഒരു കാലഘട്ടത്തിലെയും വാർത്ത ആദ്യം ബ്രേക്കിംഗ് ന്യൂസ് ആക്കി വിട്ടിട്ടില്ല. മാത്രമല്ല, നിങ്ങളിപ്പോ കത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, കത്ത് സോളാർ കമ്മീഷനിൽ വെച്ചത് നിങ്ങളുടെ തന്നെ മാധ്യമത്തിന്റെ എറണാകുളം ലേഖകനായ ശ്രീ ജോഷി കുര്യനാണ്. അല്ലാതെ പരാതിക്കാരിയോ മറ്റാരോ അല്ല ഈ കത്ത് സോളാർ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പോ വസ്തുതകൾ ഇതാണെന്നിരിക്കെ ആ വസ്തുതകളെ വളച്ചൊടിക്കുന്ന തരത്തിൽ, വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലും ഇപ്പോൾ ഒരു ഇരവാദം സൃഷ്ടിക്കുകയും. അഡ്വക്കേറ്റ് ഭാസ്കർ, ഈ ദേശാഭിമാനിയുടെ അന്നത്തെ വാർത്തകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വാർത്തകൾ വേണമെങ്കിൽ എടുത്തു വായിക്കാം. അതിന് നമ്മൾ അത്ര പിന്നിലേക്ക് പോകേണ്ടതല്ല. ഇന്ന് കെ സുധാകരൻ നൽകിയ ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് സമീപകാല ഉദാഹരണം നമുക്ക് മുമ്പിലുണ്ട്. അതായത് ഒരു പോക്സോ കേസിലാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നൊരു ബോക്സ് വാർത്ത വരുന്നു. ആ വാർത്തയെ ഉദ്ധരിച്ച് കെ സുധാകരനെ ഇതാ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. പോക്സോ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. മോൺസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട ഒരു കേസിലാണ് ഇത് എന്ന അടിസ്ഥാനരഹിതമായ, യാതൊരു കഴമ്പുമില്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ദേശാഭിമാനിയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ മാത്രം വേട്ടയാടി എന്ന നിലയിലല്ല കെ സുധാകരനെ വിമർശിക്കുന്നതിനോ ഒന്നും ആരും ഇവിടെ എതിരല്ല. പക്ഷേ ഈ നിലയിൽ നുണ പറഞ്ഞതുകൊണ്ട്, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. ശ്രീ ഭാസ്കർ, അല്ല, ഒരു ഒരു തരത്തിലും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇതിനെ പരിഹരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് തെറ്റായ ഒരു രാഷ്ട്രീയ സമീപനമാണ്. എന്തെന്നാൽ ശ്രീ ഇപ്പോൾ സുധാകരന് മാനനഷ്ട കേസ് കൊടുക്കുന്നതിന് അർഹതയുണ്ട്, അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കുക തന്നെ വേണം, ഒരു സംശയമില്ല. പക്ഷേ എന്നതുകൊണ്ട് അത്തരത്തിലൊരു വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് കൊണ്ടോ ആ വാർത്തയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞില്ല. അത് നിയമപരമായി നേരിടേണ്ട വിഷയമാണ്. നിയമപരമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ നിയമപരമായി ആ കേസിനെ നേരിടുന്നതിനുള്ള എല്ലാ അർത്ഥത്തിലുള്ള ആർജവും അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം അത് നേരിട്ടോളും. അപ്പോൾ ഇത് നുണ വാർത്തകളാണ് അല്ലെങ്കിൽ നുണ ഫാക്ടറികളാണ് മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലല്ല. ഞാൻ പറഞ്ഞു വെച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നതിൽ സി പി എമ്മിനേക്കാൾ മുൻനിരയിൽ നിന്നിട്ടുള്ളത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാരാണ്. കേരളത്തിലെ സമസ്ത മാധ്യമങ്ങളും ആ വാർത്തകൾ ഇങ്ങനെ പൊടുപ്പും തൊങ്കലും വെച്ച് കൊടുക്കുന്നതിന് മുൻനിരയിലുണ്ടായിരുന്നു.
മാത്രമല്ല സി പി എം അത് രാഷ്ട്രീയമായി ഇത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഇടതുപക്ഷം രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് അക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. മറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസും യു ഡി എഫും പല ഘട്ടങ്ങളിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞിങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലേ?